എൻ ഫൈവ് സ്റ്റാർ ഏരിയാസ് ആണ് ഫൈവ് സ്റ്റാർ ഏരിയാസില് കൃഷി പരിസ്ഥിതി കൃഷിയും പരിസ്ഥിതിയും ഒരു ടോപ്പിക്കായിട്ട് കൊടുത്തതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഈ ചാപ്റ്റർ ആണ് ഈ കൃഷി പരിസ്ഥിതി ആയിട്ട് ബന്ധപ്പെട്ടുള്ള മൂന്ന് ചോദ്യങ്ങളും വന്നിരിക്കുന്നത് വീണ്ടെടുക്ക വിളനിലങ്ങൾ എന്നുള്ള എട്ടാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ എന്നാണ് അതിൽ തന്നെ രണ്ടു പ്രാവശ്യം കൂണി കൾച്ചർ ആണ് വന്നത് ഹായ് അപ്പോൾ നിങ്ങൾ യു പി എസ് എൽ പി എസ് എ പരീക്ഷത വന്നെത്തി നമ്മൾ അവസാന ഘട്ടത്തിലേക്കുള്ള ഒരു ബ്ലൂ പ്രിന്റ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം പലരും വിചാരിക്കും അതെന്താ ഇത്ര വൈകി വെച്ചിരിക്കുന്നത് വിചാരിക്കേണ്ട വൈകീട്ട് തരുന്ന സാധനമാണിത് കാരണം അതിന് മുമ്പേ തന്നു കഴിഞ്ഞപ്പോ നിങ്ങൾ അതിലേക്ക് മാത്രമായിട്ട് പറഞ്ഞൊതുക്കും നിങ്ങൾ അപ്പോൾ പഠിക്കേണ്ട എന്താണ് സിലബസ് അനുസരിച്ചാണ് പഠിക്കേണ്ടത് അവസാന ഘട്ടത്തിൽ ഇനി എന്ത് ചെയ്യണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള രീതിയിലാണ് ഈ ബ്ലൂ പ്രിന്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അതിലേക്ക് അടക്കാം അപ്പോ നിങ്ങളുടെ സിലബസ് വാങ്ങുന്നതിന് ശേഷം പുതിയ സിലബസ് വാങ്ങുന്നതിന് ശേഷം എൻ സി എ റിക്രൂട്ട്മെന്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റുകളൊക്കെ ആയിട്ട് ഈ സിലബസ് അടിസ്ഥാനമാക്കി ചില പരീക്ഷകൾ നടന്നിട്ടുണ്ട് ആ പരീക്ഷകളെ കൃത്യമായിട്ട് വിശകലനം ചെയ്തിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അത് നിങ്ങൾക്ക് ഏറ്റവും സാധ്യതയുള്ള ചില ടോപ്പിക്കുകൾ ഏറ്റവും പഠിച്ചാൽ ഏറ്റവും മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള കുറെ ടോപ്പിക്കുകൾ നിങ്ങളെ മുന്നിലേക്ക് തരും അതേപോലെ തന്നെ ഒരൊറ്റ ചാപ്റ്റർ ജി കെ യുടെ കാര്യത്തിൽ ഒരൊറ്റ ജി കെ മീൻസ് ബേസിക് സയൻസ് ആൻഡ് സോഷ്യൽ സയൻസിൽ ഒരൊറ്റ ചാപ്റ്റർ പഠിച്ചിട്ട് തന്നെ മാർക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ മാർക്ക് വരെയൊക്കെ നേടാവുന്ന ചില ചാപ്റ്ററുകളുണ്ട് ഉണ്ട് അത്തരം ചില ചാപ്റ്ററുകൾ ഞാൻ പറഞ്ഞുതരും അതേപോലെ തന്നെ ഇത് രണ്ടും എന്താണ് ഈ അവസാന ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും കുറച്ച് മാർക്ക് നേടി ആദ്യ റാങ്കുകളിലേക്ക് എത്താൻ അല്ലെ സഹായിക്കുന്ന രീതിയിലുള്ളതാണ് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ വേറൊരു കാര്യം കൂടെയുണ്ട് എന്താണ് അതായത് ഇപ്പൊ നിങ്ങൾ സിലബസ് അനുസരിച്ച് ഏതൊക്കെ ചാപ്റ്ററുകൾ എന്നൊക്കെ കൃത്യമായിട്ട് തെരഞ്ഞു തിരഞ്ഞുപിടിച്ച് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഈ ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് കണക്കാക്കുന്ന ചില ചാപ്റ്ററുകളിൽ നിന്ന് ചോദ്യം വരുന്നുണ്ട് നിങ്ങളുടെ പരീക്ഷയിൽ വരാൻ സാധ്യതയുണ്ട് അത്തരം ആ ചില ചാപ്റ്ററുകളിലൂടെ പരിചയപ്പെടുത്തരും ആ രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത് ോ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചതിനനുസരിച്ച് ഞാൻ ഈ ഏരിയകളെ ഓരോന്നിനും സ്റ്റാർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും വലിയ മികച്ചത് പറഞ്ഞാൽ നയൻ സ്റ്റാർ ഏരിയ ഉണ്ട് പിന്നെ എയിറ്റ് സ്റ്റാർ സെവൻ സ്റ്റാർ സിക്സ് സ്റ്റാർ ഫൈവ് സ്റ്റാർ ഫോർ സ്റ്റാർ വരെ ഉള്ള ഏരിയാസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം നിങ്ങളുടെ സമയവും നിങ്ങൾക്ക് ഇനി മുന്നോട്ടേക്കുള്ള സമയം നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റും എന്നുള്ളതിനനുസരിച്ച് പഠിച്ചെടുക്കുക റിവിഷൻ ചെയ്യുക ഓക്കെ ദെൻ ബാക്കിയുള്ള ഏരിയാസ് അതായത് വളരെ കുറഞ്ഞ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ത്രീ സ്റ്റാർ ടു സ്റ്റാർ വൺ സ്റ്റാർ അല്ലേ മൂന്നോ രണ്ടോ ഒന്നോ ചോദ്യങ്ങൾ മാത്രം ഇത്രയും കാലത്തിനിടയിൽ ഈ ഒരു സിലബസ് വന്നതിന് ശേഷം വന്നിട്ടുള്ള ചോദ്യങ്ങൾ അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന രീതിയിൽ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയകൾ എന്ന് പറയുന്നത് നയൻ സ്റ്റാർ ഏരിയസ് ആണ് ഒമ്പതോളം മാർക്കിനുള്ള ചോദ്യങ്ങൾ ഈ ഏരിയകളിൽ നിന്ന് വന്നു കഴിഞ്ഞു ഈ പരീക്ഷകളിലായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നയൻ സ്റ്റാർ ഏരിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നദീതട സംസ്കാരങ്ങൾ നിങ്ങൾക്കറിയാം സോഷ്യൽ സയൻസില് കരന്തസ് അടക്കം പത്തൊമ്പത് മാർക്ക് ബേസിക് സയൻസിൽ കറണ്ട് അപ്പേഴ്സ് അടക്കം ഇരുപത്തി ആറ് മാർക്ക് അങ്ങനെ നാല്പത്തഞ്ച് മാർക്കാണ് ആണ് എവിടെയുള്ളത് ഈ ബേസിക് സയൻസും സോഷ്യൽ സയൻസും കൂടെ ഉള്ളത് ബാക്കി അൻപത്തഞ്ചു മാർക്ക് എവിടെ കിടക്കുന്നുണ്ട് സൈക്കോളജി മാത്സ് മലയാളം ഇംഗ്ലീഷ് ഇതെല്ലാം കൂടെ ചേർന്ന് കിടക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ അൻപത്തഞ്ചിൽ നിന്ന് അതായത് മാത്സ് ഇംഗ്ലീഷും മലയാളം സൈക്കോളജി അതിൽ നിന്ന് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് കാരണം ടെറ്റനൊക്കെ പഠിച്ചതാണ് സൈക്കോളജിയും കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷും മാത്സും മലയാളം ഒന്ന് ശ്രമിച്ചുകഴിഞ്ഞാൽ മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റും ആ രീതിയിൽ നല്ലൊരു മാർക്ക് അവിടുന്ന് കൊയ്യും അതിൻ്റെ കൂടെ ഇവിടുന്ന് കുറച്ച് അഡീഷണൽ മാർക്ക് കൂടെ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യ റാങ്കുകളിൽ അങ്ങ് പോകാൻ പറ്റും ഓക്കെ അതായത് ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് പോലും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും എന്നുള്ളതാണ് സിമ്പിളായിട്ട് പറഞ്ഞ അർത്ഥം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങ് പഠിച്ചു പോയിട്ട് എളുപ്പത്തെ കുറച്ച് മാർക്ക് നേടാൻ പറ്റും കാരണം നമുക്ക് എന്ത് വേണ്ട നൂറ് നൂറ് വേണ്ടല്ലോ വിജയിക്കാൻ അല്ലെ എൽ പി എസ് ഐ നേടാനും യു പി എസ് എ നേടാൻ അത്രേം മാർക്ക് വേണ്ടിയുള്ളൂ ആദ്യ റാങ്കുകാരൻ്റെ മാർക്ക് പോലും അത്രയാണെന്ന് നമുക്കറിയാം അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിയുള്ള ദിവസം സമയം കൊണ്ടു നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടൊരു കഠിന പരിശ്രമം നടത്തിയാൽ എന്ത് ചെയ്യാൻ പറ്റും നേടിയെടുക്കാൻ പറ്റും അപ്പൊ ഒന്നാമത്തത് നദീതട സംസ്കാരങ്ങളാണ് ആ നദീതട സംസ്കാരം ചരിത്രത്തിൽ അതാണ് പഠിക്കാനുള്ളത് അതിൽ വരുന്ന ടോപ്പിക്കുകൾ ഞാൻ ഏറ്റവും പ്രാധാന്യ ക്രമത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ആരപ്പൻ സംസ്കാരം അതിലൊരു ഫൈവ് സ്റ്റാർ ഉള്ളതാണ് അതായത് അഞ്ച് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ആരപ്പൻ സംസ്കാരത്തിൽ നിന്നാണ് ഈജിപ്ഷ്യൻ സംസ്കാരം ടു സ്റ്റാർ ആണ് മെസോപോട്ടോമിയനും ചൈനീസും ഓരോ ചോദ്യങ്ങൾ വീതം മാത്രമാണ് വന്നിരിക്കുന്നത് ഇവിടെ കൺഫ്യൂഷനിസം മാത്രമാണ് ചൈനീസ് സംസ്കാരത്തിൽ വന്നത് അല്ലെ അപ്പൊ അതേപോലെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പഠിക്കേണ്ട എന്താണ് യെസ് ഹാരപ്പൻ സംസ്കാരമാണ് ഇവിടെ ഒട്ടുമിക്ക നയൻ സ്റ്റാർ ഏരിയ എന്ന് പറയുമ്പോൾ ഒരു പരീക്ഷ രണ്ട് മാർക്ക് ഏകദേശം ഇവിടെ നിന്ന് കിട്ടുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു ചാപ്റ്റർ അതായത് എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ തന്നെയാണ് ഇവിടെ ഭൂരിഭാഗവും പരീക്ഷയിൽ ചോദ്യം വന്നിട്ടുള്ളത് ഈ ഒമ്പത് ചോദ്യങ്ങളും വന്നിട്ടുള്ള അവിടെ നിന്നാണ് ഒരു ചോദ്യം നവീന ശിലായുഖം വന്നിട്ടുണ്ട് അത് എട്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ അത് ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ നിങ്ങൾ പഠിക്കില്ല കാരണം അതീത സംസ്കാരങ്ങളിലേ പഠിക്കാറുള്ളൂ അപ്പോൾ ഇവിടെ വേണ്ട ചാപ്റ്റർ എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ അപ്പൊ എട്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആദ്യകാല മനുഷ്യ ജീവിതം പ്രത്യക്ഷത്തിൽ സിലബസിൽ ഇല്ല പക്ഷെ അവിടെ നിന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് വീനശിലായുറിസിലുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ പറയുന്ന റാങ്ക് മേക്കിംഗ് എന്നുള്ള രീതിയിൽ എല്ലാം പഠിച്ചു കഴിഞ്ഞ ആളുകൾ അവസാനം പെർഫെക്ഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അത് ലാസ്റ്റ് പറയാം ഓക്കെ അപ്പൊ എട്ടാം ക്ലാസ്സിൽ രണ്ടാമത്തെ ചാപ്റ്റർ ഈ ഒറ്റ ചാപ്റ്റർ പഠിച്ചാൽ തന്നെ ഇവിടെ നിന്നുള്ള രണ്ട് മാർക്ക് നിങ്ങൾക്ക് ഒരു പക്ഷം നേടിയെടുക്കാൻ പറ്റിയേക്കും ദൻ രണ്ടാമത്തെ ടോപ്പിക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇങ്ങനെ ഒരു ടോപ്പിക്ക് ഇല്ല അല്ലേ അതായത് ഇന്ത്യ ചരിത്രത്തില് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സംഭവങ്ങൾ നിങ്ങൾക്കില്ല നിങ്ങൾക്ക് ആകെ എന്താ പറഞ്ഞിരിക്കുന്നത് ഐ എൻ സി ഗാന്ധിജി നേതാജി അതേപോലെ തന്നെ ആര് സുഭാഷ് ചന്ദ്രബോസും പിന്നെ കൊടുത്തിരിക്കുന്ന ഭഗത് സിംഗും അല്ലെ ഇത്രയും പേര് മാത്രമേ ആണ് ഈ നാല് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് സിലബസ് പഠിക്കാനുള്ളൂ അപ്പൊ നിങ്ങളൊക്കെ എന്താ ചെയ്യാ റാങ്ക് ഫയൽ നോക്കി ഐ എൻ സി ഫുള്ള് പഠിക്കും ഭഗത് സിംഗ് ഫുള്ള് പഠിക്കും സുഭാഷ് ചന്ദ്രബോസ് ഫുള്ള് പഠിക്കും അബദ്ധയും ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്റർ കൂടും പക്ഷെ പി എസ് സി ചോദിച്ചത് ഇത്രയും ചോദ്യങ്ങൾ അതായത് എത്ര ചോദ്യങ്ങൾ നയൻ സ്റ്റാർ ഏരിയ ആണ് അതിൽ എത്ര മൂന്ന് ചോദ്യങ്ങൾ ഐ എൻ സി കുറിച്ച് ചോദിച്ചിട്ടുണ്ട് എസ് സി ആർ ടി പാഠപുസ്തക സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ കാലഘടനാ ചോദ്യങ്ങൾക്കാണ് കൂടുതൽ സാധ്യത ഓരോ സംഭവങ്ങളും അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്താനുള്ള ചോദ്യങ്ങൾക്ക് നല്ല സാധ്യതയുണ്ട് ഇവിടെ അപ്പം ഇവിടെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ചാപ്റ്ററുകളിൽ ആ ചോദ്യം വന്ന പത്താം ക്ലാസ്സിൽ അഞ്ചാമത്തെ ചാപ്റ്റർ സംസ്കാരവും ദേശീയതയും നിങ്ങളുടെ സിലബസിൽ അങ്ങനെ ഒരു ഹെഡിങ് ഇല്ല ഐ എൻ സി നിങ്ങൾക്കുള്ളു പിന്നെ നേതാജിയും അതേപോലെ തന്നെ ഭഗത് സിംഗും ഉള്ളു ഗാന്ധിജിയെ ഉള്ളു അവരൊന്നും അല്ലാതെയുള്ള ചോദ്യങ്ങൾ ഇവിടുന്ന് വന്നിട്ടുണ്ട് സ്വാതന്ത്ര്യ സമര ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് പത്താം ക്ലാസ്സിൽ ആറാമത്തെ ചാപ്റ്റർ സമരവും സ്വാതന്ത്ര്യവും ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്ററാണിത് ഇവിടെ വന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ നാല് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതിൽ മൂന്ന് ചോദ്യവും വന്നിരിക്കുന്ന ഇവിടെ നിന്നാണ് ഒരു ചോദ്യം ഈ ചാപ്റ്റർ എന്ന് നവോത്ഥാനത്തെക്കുറിച്ച് ഓക്കെ ഇന്ത്യൻ നവോത്ഥാനത്തെക്കുറിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇതെന്താണോ ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് അത് ഉൾപ്പെടുന്ന എസ് ആർട്ടിക് ചാപ്റ്ററിന് ചോദ്യം വരുന്നുണ്ട് അതുകൊണ്ട് ഈ രണ്ട് ചാപ്റ്റർ പഠിച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു പക്ഷേ മാർക്ക് വരെ ഉറപ്പിക്കാൻ പറ്റിയേക്കാം ചിലപ്പോ നാല് മാർക്ക് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ദെൻ അടുത്തത് ഹെയ്റ്റ് സ്റ്റാർ ഏരിയസ് ആണ് അതായത് എട്ട് തവണ വരെ ചോദ്യങ്ങൾ ആവർത്തിച്ചിട്ടുള്ള അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകളാണ് അതിൽ ഒന്നാമത്തത് നവോത്ഥാന നായകർ കേരള ചരിത്രത്തില് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യകാല സമരങ്ങൾ എന്നുള്ള ഒരു ഹെഡിങ് ഉണ്ട് പിന്നെ കേരള നവോത്ഥാനം അല്ലെ നവോത്ഥാന നായകരും പിന്നെ വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും ക്ഷേത്രപ്രവേശന വിളംബരം അങ്ങനെ ഒരു ഹെഡിങ് ഉണ്ട് ആ ഒരു ഹെഡിങ്ങിൽ ദാ നവോത്ഥാന നായകരും ക്ഷേത്രപ്രവേശന വിളംബരവും സത്യാഗ്രഹങ്ങളും ഓക്കെ ആ സത്യാഗ്രഹങ്ങൾ എന്നുള്ള ടോപ്പിക്ക് ഒരു ത്രീ സ്റ്റാർ ടോപ്പിക് ആണ് മൂന്ന് ചോദ്യങ്ങൾ അവിടെ നിന്നാണ് വന്നത് നവോത്ഥാനത്തിൽ വക്കം മൗലവി ഇമ്പോർട്ടൻ്റാ വക്കം മൗലവി മാത്രമല്ല അവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാവരെയും കുറിച്ചും പഠിക്കണം അത് ഒക്കെ എവിടെ നിന്നാണ് കിടക്കുന്നത് പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ കേരളം ആധുനികതയിലേക്ക് ഈ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ചോദ്യ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണത് പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാൽ ഇവിടെ നവോത്ഥാന നായകരായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ കിട്ടിയേക്കാം ദെൻ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ കിട്ടിയേക്കാം ദെൻ കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ പൈശുരാജ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കിട്ടിയേക്കാം ഒരു പക്ഷേ മൂന്നോ നാലോ ചോദ്യങ്ങൾ വരെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചെടുക്കുക ദൻ ഒരു സ്റ്റാർ ഏരിയാസിൽ അടുത്ത് വരുന്നതാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എളുപ്പ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നിങ്ങൾ ഇന്ത്യ ചരിത്രം മുഴുവൻ ഇങ്ങോട്ട് അവിടെ നിന്ന് പോലും ഇങ്ങോട്ട് വരെ ഫുള്ള് പഠിക്കേണ്ട ആവശ്യമില്ല അത് പെർഫെക്ഷന് വേണ്ടിയിട്ട് തുടക്കത്തിലുള്ള പഠനം ഇനി നിങ്ങൾ നോക്കേണ്ടത് പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ മാത്രമാണ് ഇവിടെ നിന്ന് വന്നിരിക്കുന്ന എട്ട് ചോദ്യങ്ങളാണ് മുഴുവൻ ചോദ്യങ്ങൾ വന്നിരിക്കുന്ന ഈ ഒരു ചാപ്റ്റർ എന്നാണ് നന്നായിട്ട് അങ്ങോട്ട് പഠിക്കുക പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ അരച്ച് കളിക്കാൻ കൂടു പഠിച്ചാൽ എന്ത് ചെയ്യും രണ്ട് മാർക്ക് പരീക്ഷയ്ക്ക് ഉറപ്പിക്കാൻ പറ്റും ഒരു മാർക്ക് അത് ശാസ്ത്ര സാങ്കേതിക മേഖലയും ഒരു മാർക്ക് ബഹിരാകാശ ഗവേഷണവും ഇങ്ങനെ തന്നെയാണ് എല്ലാ പരീക്ഷയും ചോദിച്ചിരിക്കുന്നത് അവിടെ സ്വാതന്ത്ര്യാനന്ദ രീതിയായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് ടോപ്പിക്കുകൾ ചോദ്യങ്ങൾ വന്നിട്ടില്ല ഈ രണ്ട് ടോപ്പിക്ക് തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഐ എസ് ആർഒിന്റെ ആസ്ഥാനം രൂപീകരിച്ച വർഷം അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇവിടുന്ന് വരുന്നു ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ മിസൈൽമാന് അങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചെടുക്കുക മാർക്ക് ഉറപ്പിക്കാൻ പറ്റും ഇനിയും സെവൻ സ്റ്റാർ ഏരിയകളാണ് നയൻ സ്റ്റാറും എയ്റ്റ് സ്റ്റാറും കഴിഞ്ഞാൽ പിന്നെ പ്രാധാന്യമുള്ള ഏരിയകളിൽ വരുന്നതാണ് ഒന്ന് ഭരണഘടന ഇന്ത്യൻ ഭരണഘടന അവിടെ നിങ്ങൾക്ക് ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക് തന്നിട്ടുണ്ട് കുറച്ച് അല്ലെ ആമുഖം തന്നിട്ടുണ്ട് മൗലികാവകാശങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ നമ്മുടെ ഗവൺമെന്റ് അല്ലെ ഇങ്ങനെ പ്രത്യേക ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട് ഭരണഘടനയുടെ അതിലേറ്റവും പ്രാധാന്യമുള്ള ടോപ്പിക്കാണ് ഗവൺമെന്റിന്റെ ഘടകങ്ങൾ ഒരു ത്രീ സ്റ്റാർ ടോപ്പിക് ആണ് സെവൻ സ്റ്റാർ അല്ലെ അതിൽ മൂന്ന് ചോദ്യങ്ങളും വന്നിരിക്കുന്നത് എവിടെ നിന്നാണ് ഗവൺമെന്റിന്റെ ഘടകങ്ങളെ കുറിച്ച് അതിന് ഓരോന്നിനെ കുറിച്ചുമാണ് ഓക്കെ രാജ്യസഭ ലോക്സഭ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ബ്യൂറോക്രസിയെക്കുറിച്ച് അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം പക്ഷെ ഇവിടെ കൂടുതലും വന്നിരിക്കുന്നത് രാജ്യസഭ ലോക്സഭ ആ ഒരു സംവിധാനത്തെ കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങളാണ് നിൽക്കുന്ന സാധ്യതയും അത് ഇനിയാണ് കൂടുതൽ ഇവിടെ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എട്ടാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻറ്റ് ഓക്കെ നിന്ന് മാർക്ക് ഉറപ്പിക്കാൻ പറ്റും ഒന്നോ രണ്ടോ മാർക്ക് ഇവിടുന്ന് കിട്ടിയേക്കാം ഓക്കെ എന്താണ് സെവൻ സ്റ്റാർ ടോപ്പിക്കിൽ വരുന്നതാണ് ദ്രവബലങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ദ്രവബലങ്ങൾ എന്നുള്ള സിലബസ് ഏരിയ ഒമ്പതാം ക്ലാസ്സിൽ ഒന്നാമത്തെ ചാപ്റ്റർ ഈ ഒറ്റ ചാപ്റ്റർ എവിടെ പഠിക്കാനുള്ളൂ ഒമ്പതാം ക്ലാസ്സിൽ ഒന്നാമത്തെ ചാപ്റ്റർ ആ ചാപ്റ്റർ പഠിച്ചാൽ ഒരു മാർക്ക് എന്തായാലും ഉറപ്പിക്കാൻ നീക്ക പറ്റും എന്നുള്ളതാണ് ഇതുവരെയുള്ള പരീക്ഷകളുടെ ഇതുവരെയുള്ള ട്രെൻഡ് പറയുന്നതാണ് അത് ഒരു പരീക്ഷയിൽ മൂന്ന് ചോദ്യം ഒറ്റയടിക്കുവരിയും ചെയ്തു ഒരു ക്വസ്റ്റൻ പേപ്പറിൽ ഒരു ഒറ്റയടിക്കേണ്ട മൂന്ന് ചോദ്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ ചാപ്റ്ററിന് മാത്രമായിട്ട് ഫിസിക്സിൽ വന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ഫിസിക്സിലാകെയുള്ള ചോദ്യങ്ങളിൽ മൂന്ന് ചോദ്യങ്ങൾ യെസ് അപ്പോൾ ശ്രദ്ധിക്കുക ദൻ സ്റ്റാർ ഏരിയാസ് ആണ് ആറ് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഏരിയകളാണ് ഒന്ന് സാമ്പത്തിക ശാസ്ത്ര നിങ്ങൾക്ക് ആകെ പഠിക്കാൻ എന്തേ ഉള്ളൂ വിവിധ തരം ബാങ്കുകൾ അല്ലെ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നുള്ള ഒരു ചാപ്റ്റർ ഉണ്ട് അവിടെ ആ ചാപ്റ്ററിൽ ധനകാര്യ സ്ഥാപനങ്ങൾ ബാങ്കുകളും മറ്റു സംവിധാനങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷേ ബാങ്കുകൾക്കാണ് അവിടെ പ്രാധാന്യം മൂന്ന് ചോദ്യങ്ങൾ അല്ലെ മൂന്ന് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് നിന്നാണ് ബാങ്കുകളാണ് ഇവിടെ ഒരു പ്രത്യേകതയായിട്ട് നിങ്ങളുടെ സിലബസിൽ ബാങ്കുകൾ എന്ന് മാത്രേ കൊടുത്തിട്ടുള്ളൂ അല്ലെ റിസർവ് ബാങ്ക് മറ്റ് വാണിജ്യ ബാങ്കുകള് ധർമ്മങ്ങൾ കാര്യങ്ങളൊക്കെയാണ് പുറത്തിട്ടുള്ളത് പക്ഷെ ഇവിടെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബാക്കി മൂന്ന് ചോദ്യങ്ങൾ ഈ മൂന്ന് ചോദ്യങ്ങൾ ബാങ്കുകളെ കുറിച്ചും ഇവിടെ ആറ് ചോദ്യം വന്നതിലും ബാക്കി മൂന്ന് ചോദ്യങ്ങൾ പുറത്തുനിന്നാണ് അത് മറ്റു ചില പ്രധാന ചാപ്റ്റർ എന്നാ അതായത് ഔട്ട് ഓഫ് സിലബസ് ചാപ്റ്ററാ ഇവിടെ ഒറ്റ ചാപ്റ്റർ മാത്രമല്ല സിലബസിലുള്ളൂ ഔട്ട് ഓഫ് സിലബസ് ചാപ്റ്റർ എന്നാണ് അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം ഓക്കെ ദൻ എന്താണ് സിക്സ് സ്റ്റാർ അടുത്തത് ഭൂമിശാസ്ത്രം അല്ലെ ഭൂമിശാസ്ത്രത്തിൽ കുറച്ച് ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക് നദികളാണ് ടു സ്റ്റാർ ഏരിയ ആണ് രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ദെൻ അന്തരീക്ഷവും ഇമ്പോർട്ടന്റാണ് നദികളും അന്തരീക്ഷവും അവിടെ ഇന്ത്യയുടെ ഭൂപ്രകൃതി അല്ലെ പിന്നെ നദികൾ അങ്ങനെയുള്ള മണ്യനങ്ങൾ അങ്ങനെ കുറച്ച് ടോപ്പിക്കുകളുണ്ട് ആ ടോപ്പിക്കുകളിൽ ഈ രണ്ട് ടോപ്പിക്കുകളാണ് ഏറ്റവും ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ദെൻ ഇവിടെ എട്ടാം ക്ലാസ്സിലെ പത്താമത്തെ ചാപ്റ്റർ ഭൂമിയുടെ പുതപ്പ് അന്തരീക്ഷത്തിന്റെ ഘടനയുമായി ബന്ധപ്പെട്ട ഭൂമിയുടെ പുതപ്പ് എന്നുള്ള ചാപ്റ്ററും പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്നുള്ള ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ആ രണ്ട് ചാപ്റ്റർ പഠിച്ചു വെക്കുക ഭൂമിശാസ്ത്രത്തിനുള്ള മാർക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് ഓർപ്പിച്ചെടുക്കാൻ പറ്റും കൃഷിയും ഒരു ടോപ്പിക്കായിട്ട് ആയിട്ട് കൊടുത്താണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ് ചാപ്റ്റർ ഈ ചാപ്റ്ററാണ് ഈ കൃഷി പരിസ്ഥിതി ആയിട്ട് ബന്ധപ്പെട്ടുള്ള മൂന്ന് ചോദ്യങ്ങളും വന്നിരിക്കുന്നത് വീണ്ടെടുക്കാം വിളനിലങ്ങൾ എന്നുള്ള എട്ടാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ എന്നാണ് അതിൽ തന്നെ രണ്ടുപ്രാവശ്യം കൂണികൾച്ചറാണ് വന്നത് േ അപ്പൊ വീണ്ടെടുക്ക എന്നുള്ള എട്ടാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ വന്നായിട്ട് പഠിക്കുക പിന്നെ എട്ടാം ക്ലാസ്സിലെ പതിമൂന്നാമത്തെ ചാപ്റ്റർ വൈവിധ്യം നിലനിൽപ്പിന് എന്നുള്ള ചാപ്റ്റർ പഠിക്കുക കൃഷിയും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഒരു എട്ടോളം ചാപ്റ്ററുകൾ ആറ് ഏഴ് ലേ ചാപ്റ്ററുകൾ ഇവിടെ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടുണ്ട് പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് ശരിക്ക് അങ്ങനെ സൂക്ഷമായിട്ട് നോക്കാണ് വേറെ കുറെ ചാപ്റ്ററുകൾ ഉണ്ട് എൽ ഡി സിക്ക് ഒക്കെ പഠിക്കുമ്പോൾ ആ ചാപ്റ്ററുകളൊക്കെ പഠിക്കും നിങ്ങൾക്ക് വേണ്ടി പഠിക്കുമ്പോൾ തന്നെ ഇവിടെ ആറ് ചാപ്റ്ററുകൾ അതിൽ ഈ രണ്ട് ചാപ്റ്ററുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി നോക്കും ഈ ലാസ്റ്റ് ഘട്ടത്തിൽ ഈ രണ്ട് ചാപ്റ്ററുകൾ നോക്കുക മാർക്കിങ്ങ് കിട്ടും ഉറപ്പ് ഉറപ്പ് ഓക്കെ ദെൻ അടുത്തെന്താ ചലനം ഫൈവ് സ്റ്റാർ ഏരിയാസിൽ അടുത്ത വരുന്നതാണ് ചലനം ചലന സംവാക്യങ്ങൾ ചലന നിയമങ്ങൾ അങ്ങനെ ഒരു ടോപ്പിക് ഇല്ലേ യെസ് അത് എട്ടാം ക്ലാസ്സില് ഒൻപതാമത്തെ ചാപ്റ്റർ രണ്ട് ചോദ്യങ്ങൾ ആ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത് എട്ടാം ക്ലാസ്സില് ഒമ്പതാമത്തെ ചലനം എന്നു പേരുള്ള ആ ഒരു ചാപ്റ്ററുണ്ട് അവിടെ നിന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചലനായിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള സമപ്രവേഗം അങ്ങനെയുള്ള കാര്യങ്ങളും അളവ് സതിഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത് അളവുകൾ യൂണിറ്റുകളിലല്ലാതെ ആ ചോദ്യം ഈ ചാപ്റ്ററിൽ നിന്നാണ് വന്നിരിക്കുന്നത് അളവുകൾ യൂണിറ്റുകളിലെ ചോദ്യം വേറെ വന്നിട്ടുണ്ട് വളരെ കുറവേ വന്നിട്ടുള്ളൂ ദെൻ ഒമ്പതാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഉണ്ട് ഒമ്പതാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ഉണ്ട് ഇത്രയും ചാപ്റ്റർ ഇവിടെ ഉണ്ട് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഏതാണ് എട്ടാം ക്ലാസ്സിലെ ഒൻപതാമത്തെ ചാപ്റ്റർ ചലനം എന്നുള്ള ചാപ്റ്റർ ആണ് ഈ ചാപ്റ്ററിൽ നിന്നൊരു സമയ ഗ്രാഫ് ചോദിച്ചിട്ടുണ്ട് ചോദിക്കാം ഇതൊക്കെ ചോദിക്കാം പക്ഷേ എന്താണ് ഈ ചാപ്റ്ററിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുക പറ്റുമെങ്കിൽ മൂന്ന് ചാപ്റ്റർ പഠിക്കുക ഇല്ലെങ്കിൽ ഈ ചാപ്റ്ററെങ്കിലും പഠിച്ചു പോവുക ഓക്കെ യെസ് അത് ഫൈവ് സ്റ്റാർ ഏരിയ ആണ് ഏത് ചലനം എന്നുള്ളത് ഇനി ഫോർ സ്റ്റാർ ആണ് ഓക്കെ നാല് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏരിയകളാണ് ഒന്ന് ലായനികൾ വളരെ പകരം എന്താ അറിയോ ഈ ഒരു ഒറ്റ ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മിക്കവാറും കെമിസ്ട്രി ഉള്ള ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും ഓക്കെ ലായനികൾ എന്നുള്ള എട്ടാം ക്ലാസ്സിലെ പതിനഞ്ചാമത്തെ ചാപ്റ്റർ ത്രീ സ്റ്റാർ ഏരിയ ആണ് ആ ചാപ്റ്റർ മൊത്തത്തിൽ മൊത്തത്തിലേ ഏരിയ ഫോർ സ്റ്റാർ ഏരിയ ആണ് അതിൽ

ഫോർ സ്റ്റാർ എന്ന് വെച്ചാൽ ഇതുവരെ വന്നിരിക്കുന്ന മുഴുവൻ ചോദ്യങ്ങളും ഈ ചാപ്റ്ററിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അരികളെ കുറിച്ചായാലും അരികളുടെ സാന്ദ്രണ രീതിയെ കുറിച്ചായാലും ഒക്കെ ഈ ചാപ്റ്ററിലുള്ള കാര്യങ്ങളാണ് മൂന്നാമത്തെ ടോപ്പിക് ഓർഗാനിക് കെമിസ്ട്രി ആണ് ഓർഗാനിക് കെമിസ്ട്രി പല ആളുകളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായിരിക്കും രക്ഷ ഇല്ലെങ്കിൽ വിട്ടുവെക്കുക പ്രശ്നം ഒന്നുമില്ല വിട്ടുവെക്കുക പറ്റുമെങ്കിൽ പത്താം ക്ലാസ്സിൽ ആറാമത്തെ ചാപ്റ്ററും പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്ററും പഠിക്കുക ഒരു മാർക്ക് ഇവിടുന്ന് ചിലപ്പോ കിട്ടിയേക്കാം അതിൽ തന്നെ പത്താം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്ററാണ് ഇമ്പോർട്ടന്റ് അത് ത്രീ സ്റ്റാർ ഏരിയ ആണ് അല്ലെങ്കിൽ ത്രീ സ്റ്റാർ ചാപ്റ്റർ ആണ് ഫോർ സ്റ്റാർ ഏരിയ ആണ് ഓർഗാനിക് കെമിസ്ട്രി അതിൽ ത്രീ സ്റ്റാർ ഏരിയ അല്ലെങ്കിൽ ത്രീ സ്റ്റാർ ചാപ്റ്റർ ആയിട്ട് നമുക്ക് ഏതിനെ കണക്കാക്കാം പത്താം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്ററിനെ കണക്കാക്കാം ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെക്കുക ദെൻ സ്ഥിത വൈദ്യുതി ധാരാ വൈദ്യുതി അല്ലെ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്നൊക്കെ പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട് അതിൽ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ത്രീ സ്റ്റാർ ഏരിയ ഓക്കെ വളരെ ഇമ്പോർട്ടൻ ആ ഒരു ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചു വെക്കുക ഓക്കെ ഒക്കെ പഠിച്ചായിരിക്കും റിവിഷൻ ചെയ്തു വെക്കുക പഠിക്കാത്തവരുണ്ടെങ്കിൽ അവസാന ശ്രമമാണ് എളുപ്പത്തിൽ ഇങ്ങനെ പോവുക വെറുതെ ബുക്ക് എടുത്ത് ഞാനെന്ത് പഠിക്കും ഈശ്വരൻ ഞാനെന്തോ പഠിക്കുക ഇനി ഇനി ഇത്ര ദിവസേ ഉള്ളൂ എനിക്ക് ബോധം വന്നത് ഇപ്പം എന്ത് വിചാരിച്ചിരിക്കുമ്പോ വെറുതെ എന്ത് നമ്മുടെ റാങ്ക് ഫയലിന്റെ ആദ്യ പേജ് മുതൽ വായിച്ചിട്ടോ ഏതെങ്കിലും വെറുതെ എന്തെങ്കിലും ചുമ്മാ ക്ലാസ്സുകൾ കണ്ടിട്ടോ കാര്യമില്ല ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്ക് എടുത്ത് വെച്ച് അത് നല്ല കൃത്യമായിട്ടങ്ങ് തീർത്ത് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള മാർക്കെങ്കിലും ഉറപ്പിക്കാൻ പറ്റും മൊത്തത്തിൽ വെറുതെ ഓടിച്ചു പോയാൽ ഒന്നും ഒട്ടും കിട്ടിയില്ല കാരണം ഇപ്പൊ ആ രീതിയിലാണ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഫോർ സ്റ്റാർ ടോപ്പിക് കഴിഞ്ഞു ഇനി എന്താണ് ത്രീ സ്റ്റാർ ടോപ്പിക്കുകളാണ് പറ്റുമെങ്കിൽ ഏറ്റവും പ്രാധാന്യക്രമത്തിൽ അങ്ങനെ ഇങ്ങോട്ട് തന്നെയാണ് വരേണ്ടത് അതാണ് ഏറ്റവും സാധ്യതയും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾക്കും സാധ്യത അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതാണ് ത്രീ സ്റ്റാർ ടോപ്പിക്കുകൾ വരുന്നതാണ് ദേശീയ പ്രസ്ഥാനം കേരളത്തിലെ ദേശീയ പ്രസ്ഥാനം പത്താം ക്ലാസ്സിൽ എട്ടാമത്തെ ചാപ്റ്റർ ഞാൻ നേരത്തെ പറഞ്ഞതാണ് കേരളം ആധുനികതയിലേക്ക് നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കിട്ടാം ഓക്കെ യെസ് ഇവിടെയും കിട്ടാം അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്ററാണ് ദണ്ടാമത്തെ ടോപ്പിക്ക് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യകാല കലാപങ്ങൾ ഒരു ത്രീ സ്റ്റാർ ടോപ്പിക്കാണ് അവിടുന്ന് വിധവരെ ആകെ മൂന്ന് ചോദ്യങ്ങളാണ് വന്നത് അതിൽ ചാപ്റ്റർ ഇതാണ് പത്താം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തു നിൽപ്പുകളും കംപ്ലീറ്റ് പഠിക്കണ്ട അവിടെ ബ്രിട്ടീഷ് ചൂഷണവും ബ്രിട്ടീഷ് ആധിപത്യവും ആദ്യകാല ചെറുത്തുനിൽപ്പുകളെ കുറിച്ച് കുറച്ച് പറയുന്നുണ്ട് കേരളത്തിലെ ആദ്യകാല പരിശുരാജയെക്കുറിച്ചും കുരുഷർ കലാപത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക ദൻ മൂന്നാമത്തെ ടോപ്പിക്ക് രാസപ്രവർത്തന വേഗതയാണ് അല്ലെ വേഗതയെ സ്വാധീനം രാസപ്രവർത്തനവും വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും അതാണ് ടോപ്പിക് അവിടെ ഒമ്പതാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ഒരു റിഡോക്സ് പ്രവർത്തനവും രാസപ്രവർത്തന വേഗതയും എന്നുള്ള ആ ഒരു ചാപ്റ്ററാണ് പഠിക്കേണ്ടത് ഒക്കെ ഒരു ത്രീ സ്റ്റാർ ടോപ്പിക്കിൽ വരുന്നതാണ് ദ മറ്റൊരു ത്രീ സ്റ്റാർ ടോപ്പിക് ആണ് ഘടന രാസബന്ധനം എന്നുള്ള ആ ഒരു ടോപ്പിക് പക്ഷെ അവിടെ നിങ്ങൾ പഠിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഒട്ടുമിക്ക പരീക്ഷകളിലും അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നത് ഇവിടെ നിന്ന് ഒരു ചോദ്യം അങ്ങനെ വന്നിട്ടുള്ളൂ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഹയർ സെക്കൻഡറി ക്ലാസ് എന്നാണ് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ക്ലാസ്സുമായിട്ട് ക്ലബ് ചെയ്തിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത് ആ രീതിയിലൊക്കെയാണ് അതുകൊണ്ട് അത് വിടുന്നതായിരിക്കും ഈ അവസാന ടൈമിൽ ബുദ്ധി കെമിസ്ട്രി അത്രയും രീതിയിൽ നല്ല രീതിയിൽ പഠിച്ച ആളുകളൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള കെമിസ്ട്രി നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ നോക്കേണ്ടതുള്ളൂ അല്ലാത്ത വിട്ടേക്കുക ഹയർ സെക്കൻഡറിയിൽ നിന്ന് വരുന്ന മാർക്കുകളെ കുറിച്ച് നിങ്ങൾ വേജാറാവേണ്ട വിട്ടേക്ക് അത് നിങ്ങളുടെ വിജയത്തെ സ്വാധീനിക്കില്ല കാരണം ഇത് തൊണ്ണൂറ് കട്ട് ഓഫ് വരുന്നോ എൺപത് കട്ട് ഓഫ് വരുന്നോ ഒരു പരീക്ഷ അല്ല നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ മനസ്സിലാക്കുക പേടിക്കേണ്ട അതിനെ കുറിച്ചോട് ടെൻഷനെ അടിക്കണ്ട നിങ്ങൾ ഓക്കെ ദൻ ഈ രണ്ട് ചാപ്റ്ററാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കണക്കാക്കേണ്ടത് ദൻ പിരിയോഡിക് ടേബിൾ ഇതേപോലെ തന്നെ ഈ രണ്ട് ടോപ്പിക്കുമാണ് ഇവിടെ നിന്നാണ് ഹയർ സെക്കൻഡറി ചോദ്യങ്ങൾ കൂടുതലും കടന്നു വരുന്നത് ഇവിടെ ക്രമാവർത്തന പ്രവണതകൾ പിരിയോഡിക് ടേബിളും ക്രമാവർത്തന പ്രവണതകളും അവിടെ ഒമ്പതാം ക്ലാസ്സിലെ പിരിയോഡിക് എന്ന ചാപ്റ്ററും പത്താം ക്ലാസ്സിലെ പിരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്നുള്ള ചാപ്റ്ററും ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണെങ്കിൽ ഒന്ന് റിവിഷൻ ചെയ്തു വെച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്ന ഒരു മാർക്ക് ചിലപ്പോൾ ഇവിടുന്ന് ഈ ഒരു നിന്ന് വന്നേക്കാം അതല്ല എങ്കിൽ അത് ഹയർ സെക്കൻഡറിയിലേക്ക് കടന്നു പോയേക്കാം ഓക്കെ ദെൻ അടുത്ത ടോപ്പിക് ആസിഡും ആൽക്കലിയും ലവണങ്ങളും ആസിഡും ബേസും ലവണവും എന്നുള്ള ഒരു സിലബസ് ഏരിയ ഉണ്ട് അത് ഒരു ത്രീ സ്റ്റാർ ടോപ്പിക് ആണ് അവിടുന്ന് ഒരു ചോദ്യം വരികയാണെങ്കിൽ അത് ഈ ചാപ്റ്ററിന് തന്നെയാണ് സാധ്യത ഒമ്പതാം ക്ലാസ്സിൽ അഞ്ചാമത്തെ ചാപ്റ്റർ ആസിഡ് ബേസിൽ അവണം വേറൊരു ചാപ്റ്റർ ഏയിലുണ്ട് പക്ഷെ ഒമ്പതാം ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൽ തന്നെയാണ് ഇവിടെ നിന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് പക്ഷെ പഠിക്കാൻ കുറച്ച് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ദൻ അടുത്ത ഏഴാമത്തെ ടോപ്പിക്ക് കോശങ്ങളുടെ ഘടന ഈ ഒരു ചാപ്റ്ററാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കുഞ്ഞിറയ്ക്കുള്ളിലെ ജീവ രഹസ്യങ്ങൾ രണ്ട് ചോദ്യം ഇവിടെ നിന്നാണ് വന്നത് ഒരു ചോദ്യം കോശവിഭജനം വിഭജനം വളർച്ചയ്ക്കും പ്രത്യുത്പാദനത്തിനും എന്നുള്ള ഏരിയെന്നുമാണ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കോശങ്ങളുടെ ഘടനയുമായി ബന്ധപ്പെട്ട് കോശങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞന്മാർ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് വെക്കുക പിന്നെ കോശത്തിന്റെ ഘടനയായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളും എളുപ്പത്തിൽ ഒരറ്റ ചാപ്റ്റർ പഠിച്ചിട്ട് മാർക്ക് വന്നാൽ നേടാവുന്ന ചോദ്യം വന്നാൽ നേടാവുന്ന ചാപ്റ്ററാണ് ചാപ്റ്റർ ആണ് വർഗീകരണമായിട്ട് ബന്ധപ്പെട്ട് ഒരൊറ്റ ചാപ്റ്റർ എട്ടാം ക്ലാസ്സിലെ പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ തരംതിരിക്കുന്നത് എന്തിന് ആ ഒരു ചാപ്റ്റർ വെച്ച് പഠിച്ചു വെച്ചാൽ അതൊരു ത്രീ സ്റ്റാർ ചാപ്റ്ററാണ് മൂന്ന് ചോദ്യങ്ങൾ ആ ചാപ്റ്ററിന്ന് മാത്രമായിട്ട് തന്നെ പരീക്ഷകളായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ എന്താ ഒമ്പതാമത്തെ ടോപ്പിക് നാഡീ വ്യവസ്ഥയാണ് പത്താം ക്ലാസ്സിലെ ഒരൊറ്റ ചാപ്റ്റർ അറിയാനും പ്രതികരിക്കാനും എന്നുള്ള എന്നുള്ളൊരു ചാപ്റ്റർ ത്രീ സ്റ്റാർ ചാപ്റ്റർ ആണ് കാരണം മൂന്ന് ചോദ്യങ്ങൾ ആ ചാപ്റ്ററിൽ നിന്ന് ആ ചാപ്റ്ററിൽ നിന്ന് പല പരീക്ഷകളിലായിട്ട് വന്നിട്ടുണ്ട് മൊത്തം മൂന്ന് ചോദ്യങ്ങളെ വന്നിട്ടുള്ളൂ പക്ഷേ ഈ എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് ചോദ്യം വരിക ഓൺ ഈ ചാപ്റ്റർ പഠിച്ചാൽ തന്നെ അഥവാ ചോദ്യം വന്നാൽ അവിടെ ഉറപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ത്രീ സ്റ്റാർ ടോപ്പിക്കിൽ വരുന്നതാണ് വൈറ്റമിനുകൾ മിനറലുകൾ ഹോർമോണുകൾ എൻസൈമുകൾ പക്ഷെ ഞാനത് മാറ്റി എഴുതിയിട്ടുണ്ട് വൈറ്റമിൻസ് ഹോർമോണ് എൻസൈമ് മിനറൽ ചോദ്യത്തിന്റെ സാധ്യത കൂടുതൽ എന്നുള്ള രീതിയിൽ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇവിടെ ചോദ്യങ്ങൾ മൂന്ന് ചോദ്യങ്ങളാണ് ആകെ ടോപ്പിക്ക് വന്നത് രണ്ടെണ്ണം വൈറ്റമിൻ ഒന്ന് ഹോർമോൺ മൂന്ന് ചോദ്യങ്ങൾ ഓക്കെ ഇവിടെ ആറാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആഹാരം ആരോഗ്യത്തിന് പത്താം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ സമസ്തിക്കായുള്ള രാസസന്ദേശങ്ങൾ സന്ദേശങ്ങൾ ഹോർമോണിനെ കുറിച്ചുള്ള ചാപ്റ്റർ ചോദ്യം വിടുന്നു വൈറ്റമിനെ കുറിച്ചുള്ള ചോദ്യം ഈ ചാപ്റ്റർന്നുമാണ് വന്നിരിക്കുന്നത് ഓക്കെ വൈറ്റമിനെ കുറിച്ച് പക്ഷേ അഡീഷണൽ കുറച്ചുകൂടെ കാര്യങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള സാധാരണ ട്രഡീഷണൽ നമ്മൾ പഠിച്ചു വരുന്ന കുറച്ച് ട്രഡീഷണൽ കാര്യങ്ങൾ പഠിച്ചാലേ ചോദ്യം ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ത്രീ സ്റ്റാർ ടോപ്പിക് കൂടെ പരിചയപ്പെടുത്തി പിന്നെയുള്ളത് ടു സ്റ്റാർ വൺ സ്റ്റാർ ഇതുവരെ ചോദ്യങ്ങൾ വന്നിട്ടില്ലാത്ത ചില ടോപ്പിക്കുകളുണ്ട് അതിനെപ്പറ്റി നമ്മൾ നോക്കുക വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഇത്രയും ആദ്യത്തെ മുതൽ ഇങ്ങോട്ടേക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് റിവിഷൻ ചെയ്തുവരാം ആദ്യത്തേന്ന് ഇങ്ങോട്ടേക്ക് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഈ അവസാന ഘട്ടത്തിൽ കുറേ മാർക്ക് പിടിച്ചെടുക്കാൻ പറ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിഫിക്കറ്റ് അല്ലെ സ്മാർട്ട് വർക്കിലൂടെ അങ്ങ് ജോലിയിലേക്ക് എത്താനും പറ്റും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മുൻഗാമികൾക്ക് പലർക്കും ഉപകാരപ്രദമായിട്ടുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് വരുന്ന ഒരു സംഭവമാണിത് അതുകൊണ്ട് അതെ തന്നെ എടുത്ത് കൃത്യമായിട്ട് പരിപാലിച്ച് കാര്യങ്ങൾ റിവിഷൻ ചെയ്ത് പരീക്ഷയ്ക്ക് പോവുക ഒരൊറ്റ ചാപ്റ്റർ മാത്രം പഠിച്ചിട്ട് നമുക്ക് ഒന്നോ ഒന്നിൽ കൂടുതലോ മാർക്ക് ഒരു പക്ഷേ ഉറപ്പിക്കാൻ പറ്റുന്ന ചില മേഖലകളുണ്ട് അപ്പം ഇതൊന്നും പഠിക്കാതെയാണോ ഞാൻ ഈ പോകുന്നത് എന്നുള്ളൊരു പശ്ചാത്താപം പിന്നെ ഉണ്ടാവരുത് ഇതുവരെ നിങ്ങൾ ജി കെ പാർട്ട് അതായത് സോഷ്യൽ സയൻസ് ബേസിക് സയൻസ് പാർട്ട് ഇതുവരെ ഒന്നും നോക്കിയിട്ട് പോലും ഇല്ലെന്ന് വിചാരിക്കുക എങ്കിൽ ഈ ചാപ്റ്ററുകളെങ്കിലും നോക്കിയാൽ കുറച്ച് മാർക്ക് അങ്ങ് വരും അതാണ് അതിൻ്റെ പ്രത്യേകത അല്ലെ നിങ്ങൾ എന്തെങ്കിലും എവിടെയെങ്കിലും മുങ്ങി തപ്പുന്നതിന് പകരം ഈ ചാപ്റ്റർ എടുത്ത് പഠിക്കാം പത്താം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ സോഷ്യൽ സയൻസിലെ ആറാമത്തെ ചാപ്റ്റർ സമരവും സ്വാതന്ത്ര്യവും ഒരു പക്ഷേ മൂന്ന് മാർക്ക് വരെ കിട്ടിയേക്കാം പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഒരു പക്ഷേ രണ്ട് മാർക്ക് ഉറപ്പിക്കാൻ പറ്റും ദൻ എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ നദീതട സംസ്കാരങ്ങളിലൂടെ ഉറപ്പായിട്ടും രണ്ട് മാർക്ക് ലോകചരിത്രം ഇവിടെ വരുന്നുണ്ട് അത് മിക്കവാറും ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെയായിരിക്കും ആ രണ്ട് മാർക്ക് ഉണ്ടാവുക ദൻ പത്താം ക്ലാസ്സിലെ ഒമ്പതാമത്തെ ചാപ്റ്റർ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും ഒരു മാർക്ക് എന്തായാലും ഉറപ്പിക്കാൻ പറ്റും ഓക്കെ അഞ്ചാം അഞ്ചാമത്തെ അഞ്ചാമത്തത് ഒമ്പതാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ദ്രവബലങ്ങൾ ഇതുവരെയുള്ള എല്ലാ പരീക്ഷകളും ചോദ്യങ്ങൾ ഒരു ഒരു മാർക്കിനുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഒരു പരീക്ഷയിൽ മൂന്ന് മാർക്കിനുള്ള ചോദ്യവും വന്നിട്ടുണ്ട് അതുകൊണ്ട് ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് മാർക്ക് ഉറപ്പിക്കാം പതിനഞ്ചാമത്തെ ചാപ്റ്റർ ലായനികൾ ഇതുവരെയുള്ള പരീക്ഷകളിൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇതോ എട്ടാം ക്ലാസ്സിലെ പതിനഞ്ചാമത്തെ കെമിസ്ട്രിയിലെ പതിനഞ്ചാമത്തെ ചാപ്റ്റർ ലായനികൾ ഓക്കെ പത്താം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ലോഹ നിഷ്കർഷണം ഉറപ്പായിട്ടും മിക്കവാറും ഒരു മാർക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് ഉറപ്പിക്കാൻ പറ്റാറുണ്ട് ഓക്കെ ദിലെ മൂന്നാമത്തെ ചാപ്റ്റർ വീണ്ടെടുക്കാം വിളനിലങ്ങൾ കൃഷി പരിസ്ഥിതി എട്ട് പത്തോളം ചാപ്റ്ററുകൾ ഉള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ് ചാപ്റ്റർ ആണ് ഒരു പക്ഷേ പത്ത് ചാപ്റ്റർ പഠിക്കുന്ന ഒറ്റ ചാപ്റ്റർ ഞാൻ തന്നിട്ട് ആ ഒറ്റ ചാപ്റ്റർ പഠിച്ച് നിങ്ങൾ പോയിട്ട് അവിടെ നിങ്ങൾക്ക് മാർക്കും കിട്ടിയാൽ അങ്ങനെ ഉണ്ടാവും ഓളിക്കോ നിങ്ങൾ എല്ലാം പഠിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും കാലം ഇത് തരാത്തത് നിങ്ങൾക്ക് സിലബസ് അനുസരിച്ചുള്ള സ്റ്റഡി പ്ലാനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ചെയ്തു പോയി ഇത് ലാസ്റ്റ് ടൈം എന്നുള്ള രീതിയിൽ എന്നാണ് അല്ലാതെ ബാക്കിയുള്ള ഒന്നും പഠിക്കണ്ടാകില്ല നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണേൽ പഠിക്കാം ഓക്കെ ദെൻ പത്താം ക്ലാസ്സിൽ ഒന്നാമത്തെ ചാപ്റ്റർ അറിയാനും പ്രതികരിക്കാനും ഇമ്പോർട്ടൻറ്റ് നാടി വ്യവസ്ഥയെക്കുറിച്ചുള്ള ചോദ്യം വന്നാൽ ആ ചോദ്യം ഇവിടുന്നതിൻ്റെ ആയിരിക്കും ദൻ എട്ടാം ക്ലാസ്സിലെ പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ തരം തിരക്കുന്നത് എന്തിനു വർഗീകരണം എന്നുള്ള ടോപ്പിക്ക് മിക്കവാറും എല്ലാ പരീക്ഷകളും ചോദ്യം വന്നിട്ടുണ്ട് വന്നാൽ അത് ഇവിടെ നിന്ന് തന്നെയാവും ദെൻ പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് വൈദ്യുതിയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുന്നതിൽ കൂടുതൽ ഇവിടെ നിന്നാണ് വരുന്നത് പക്ഷേ കുറച്ച് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ് അപ്പോൾ പതിനൊന്ന് ചാപ്റ്ററുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പതിനൊന്ന് ചാപ്റ്ററുകളിൽ നിന്ന് മിനിമം നിങ്ങൾക്ക് ഒരു പത്ത് മാർക്ക് എന്തായാലും കിട്ടും ഒരു പക്ഷേ അത് മാക്സിമത്തിലേക്ക് പോവാണെങ്കിൽ ഒരു പതിനഞ്ചു മാർക്ക് വരെയും കിട്ടിയേക്കാം ചില ചാപ്റ്ററുകളിൽ നമുക്ക് അവിടെ രണ്ടോ മൂന്നോ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് മാർക്ക് വരെ കിട്ടുക നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ വെറും ഈ പതിനൊന്ന് ചാപ്റ്റർ പഠിച്ചിട്ട് അല്ലെ ഈ പതിനൊന്ന് ചാപ്റ്റർ പഠിക്കാൻ ആകെ ഒരു മൂന്ന് ദിവസം മതി ഒരു മൂന്നോ നാലോ ദിവസം മതി ഒന്നും ഇതുവരെ പഠിക്കാത്തവർ പോലും ഒരു മൂന്ന് ദിവസം കൊണ്ട് ഈ ചാപ്റ്ററുകൾ പഠിച്ചെടുക്കാം പതിനഞ്ചു മാർക്ക് അടിച്ചു കൂട്ടാൻ പറ്റും അതാണ് നമ്മൾ ഈ ട്രെൻഡ് അനാലിസിസ് ചെയ്തിട്ടുള്ള ബ്ലൂ പ്രിന്റ് വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഓക്കെ ഡെൻ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഔട്ടോ സിലബസ് ഏരിയ ഇത് ഞാൻ ഈ പറഞ്ഞ പ്രഷേഴ്സ് അല്ലെ എങ്ങനെയെങ്കിലും ഇതുവരെ ഒന്നും പഠിക്കാൻ പറ്റിയില്ല ഇനിയുള്ള ദിവസം എന്തെങ്കിലുമൊക്കെ പഠിക്കാന്ന് വിചാരിക്കുന്ന ആളുകൾ ഇതിൽ തുടർന്ന കാരണം എന്താ അവർക്ക് മാർക്കിനുള്ള സാധ്യത വളരെ കൂടുതലുള്ള പറഞ്ഞു തന്നത് ഇത് മാർക്ക് സാധ്യത കുറവും എന്നാൽ പെർഫെക്ഷനിലേക്ക് എത്തിയിട്ട് ആദ്യ റാങ്കുകൾ ലക്ഷ്യം വെക്കുന്ന കുറെ ആളുകളുണ്ട് അവർ അഥവാ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ചാപ്റ്ററുകളിലൂടെ ഒന്ന് പോയേക്കുക കാരണം ഒരു പക്ഷേ ഇവിടെ നിന്ന് നേടിത്തരുന്ന ഒന്നോ രണ്ടോ മൂന്നോ മാർക്കുകൾ അതൊരൊറ്റ മാർക്ക് മാർക്കാണെങ്കിൽ പോലും അത് നിർണായകമായിട്ട് നിങ്ങൾ മാറും നിങ്ങളെ ചിലപ്പോൾ നൂറിൽ നിന്ന് അൻപതിലേക്കോ പത്തിലേക്കോ എത്തിക്കാം അല്ലെ ഇരുപത്തഞ്ചോ മുപ്പതിനോ റാങ്കിൽ നിന്ന് നിങ്ങൾ ചിലപ്പോൾ ഒന്നാം റാങ്കുകാരനാക്കി മാറ്റുന്നത് ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളായിരിക്കും കാരണം പലതും പ്രത്യക്ഷത്തിൽ ഈ ചാപ്റ്ററുകൾ പഠിക്കാതെയാണ് പോവുക അപ്പോൾ ഏതൊക്കെയാണോ ഒന്ന് എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആദ്യകാല മനുഷ്യ ജീവിതം കാരണം നദീതട സംസ്കാരങ്ങളെ ഉള്ളൂ അത് എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഫുള്ള് ഇവിടെ ആദ്യകാല മനുഷ്യ ജീവിതമാണ് അവിടെ എന്തില്ല ഈ പറയുന്ന സംസ്കാരങ്ങളെ കുറിച്ച് ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ചോ ഈജിപ്ഷ്യൻ സംസ്കാരത്തെ കുറിച്ചോ മെസോപറ്റോബിയൻ ചൈനീസ് സംസ്കാരങ്ങളെ കുറിച്ചോ അവിടെ പറയുന്നില്ല പക്ഷെ ആ ചാപ്റ്ററിൽ നിന്ന് നവീനശിലായുഗമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇനിയും വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ പിക്ക് ചെയ്യുന്നത് ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടാണ് അപ്പൊ ഈ ഒരു ചാപ്റ്റർ നോക്കി പോകുക ആര് എല്ലാം പഠിച്ചു തീർന്നവര് ബാക്കിയുള്ളവര് വിട്ടോളൂ കേട്ടോ ഇതുവരെ ഒന്നും പഠിക്കാത്തവര് ഇനി കാത്തു നിൽക്കാൻ പോണ്ട ഓടിക്കോ പോയിട്ട് ആ ചാപ്റ്റർ പഠിച്ചുകൊടുക്കുക അല്ലാത്ത ആളുകൾ പെർഫെക്ഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആളുകൾ നിൽക്കുക എന്നിട്ട് ഈ ചാപ്റ്ററുകൾ ഒന്ന് നോക്കുക പഠിക്കുക ഒമ്പതാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ തിരഞ്ഞെടുപ്പും ജനാധിപത്യവും ഏഴാം ക്ലാസ്സിലെ പത്ത് ഒമ്പതാം ക്ലാസ്സിലെ മൂന്ന് എട്ടാം ക്ലാസ്സിലെ നാല് ഈ മൂന്ന് ചാപ്റ്ററുകളാണ് ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട സിലബസ് പ്രകാരം നമുക്ക് വേണ്ടത് ഇവിടെ ഈ ചാപ്റ്റർ തിരഞ്ഞെടുപ്പും ജനാധിപത്യവും അങ്ങനെ ഒരു ഏരിയ നിങ്ങൾക്ക് സിലബസിൽ കൊടുത്തിട്ടില്ല പക്ഷെ അവിടുന്ന് ചോദ്യം വരാം പഠിച്ചു വെച്ചാൽ ഒരു പക്ഷേ ഒരു മാർക്ക് കിട്ടിയേക്കാം ഒരു മാർക്ക് അല്ല ചില പരീക്ഷകളിൽ അധികവും ചോദ്യം വന്നിട്ടുണ്ട് അതായത് ഭേദഗതികളെ കുറിച്ചുള്ള സിംപിളായിട്ടുള്ള ചോദ്യമാണ് പക്ഷെ ഈ ചാപ്റ്ററിൽ നിന്ന് ആണ് വന്നിട്ടുള്ളത് ഭേദഗതി എന്ന സിലബസ് പറഞ്ഞിട്ടില്ല ഭരണഘടനാ ഭേദഗതി പക്ഷെ ഭേദഗതിയെ കുറിച്ചുള്ള സിമ്പിൾ ആയിട്ട് ചോദ്യങ്ങളൊക്കെ വന്നിരിക്കുന്ന ഈ ചാപ്റ്റർ എന്നാണ് ഈ ഒരു ചാപ്റ്റർ ഒന്ന് നോക്കിയേക്കെട്ടോ ദ പത്താം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ പൊതു ചെലവും പൊതുവരുമാനവും ഉണ്ടോ ഇല്ല നിങ്ങൾക്ക് എന്തേ സാമ്പത്തിക ശാസ്ത്രത്തെ പഠിക്കാനുള്ളൂ ആകെ ബാങ്കുകൾ എന്നുള്ള ടോപ്പിക്കേ പഠിക്കാനുള്ളൂ അതിന് പത്താം ക്ലാസ്സിലെ ഒമ്പതാമത്തെ ചാപ്റ്റർ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നുള്ള ചാപ്റ്റർ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതാണ് പഠിക്കേണ്ടത് അവിടെ നിന്നാണ് ഏറ്റവും സാധ്യത അതൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് പക്ഷേ ഇവിടുന്ന് ചോദ്യം വരാനുള്ള ഒരു സാധ്യത അവിടെ കിടക്കുന്നുണ്ട് പത്താം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ജി എസ് ടിയെ കുറിച്ചുള്ള ചോദ്യം അങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ ഇവിടെ നിന്ന് വരാനുള്ള സാധ്യത കിടക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഇതുകൂടെ നോക്കാം അഞ്ചാം ക്ലാസ്സിൽ ഒമ്പത് ബഹിരാകാശം എന്നുള്ളത് നിങ്ങളുടെ സിലബസിലെ എവിടെയും കൊടുത്തിട്ടില്ല ഫിസിക്സിൽ അങ്ങനെ ഒരു ഒരേ നിങ്ങൾക്ക് പഠിക്കാനില്ല പക്ഷേ ഈ ചാപ്റ്റർ വെറുതെ നിങ്ങൾ നോക്കിയേ ചിലപ്പോ ഒരു മാർക്ക് കയറിയും ഒന്നോ രണ്ടോ കയറും അടുത്തത് അഞ്ചാമത്തത് എട്ടാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ സമ്പദ് ശാസ്ത്ര ചിന്തകൾ ഞാൻ പറഞ്ഞു നേരത്തെ ബാങ്കിങ് മാത്രമേ ഉള്ളൂ പഠിക്കാൻ അപ്പൊ പത്തിലെ ആ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നുള്ള ചാപ്റ്ററെ സിലബസിൽപ്പെടുന്നുള്ളൂ പക്ഷേ ഈ പൊതു വരുമാനവും ആ ചാപ്റ്ററും എട്ടാം ക്ലാസ്സിലെ ഈ ചാപ്റ്റർ ഒന്ന് നോക്കി വെച്ചോ അത് കറുത്ത കുതിരകളായിട്ട് മാറാനുള്ള സാധ്യതകളുണ്ട് ഈ ചാപ്റ്ററുകളൊക്കെ കറുത്ത കുതിരകളാണ് കേട്ടോ ഓരോ നമ്മൾ പറയാറല്ലേ ഇത്ര ഈയൊരു എന്താണ് വേൾഡ് കപ്പിലെ കറുത്ത കുതിരകൾ ഇന്ന് രാജ്യമായിരിക്കും എന്നൊക്കെ പറയാറില്ല അതേപോലെ കറുത്ത കുതിരകളായി മാറിയേക്കാവുന്ന ചില ചാപ്റ്ററുകളാണ് ദെൻ പത്താം ക്ലാസ്സിൽ അഞ്ചാമത്തത് സംസ്കാരവും ദേശീയതയും ഇത് ഓൾറെഡി നമുക്ക് എന്താണ് ഇല്ല കാരണം നേക്ക് ഗാന്ധിജി അറ്റ മറിച്ചതൊക്കെ കൊടുത്തിട്ടുള്ളൂ പക്ഷേ നമ്മൾ പഠിക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അഞ്ചും ആറും ചാപ്റ്റർ പഠിച്ചാൽ സ്വാതന്ത്ര്യ സമര ചരിത്രമായിട്ടും വേറെ രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് അത് ആൻസർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഈ ചാപ്റ്റർ നോക്കി വെക്കുക ഇതിനേക്കാളും പ്രാധാന്യം ആറാമത്തെ ചാപ്റ്റർ അത് എന്തായാലും പഠിക്കേണ്ടതാണ് ഇത് ഈ പറഞ്ഞ രീതിയിൽ അവസാന ഘട്ടത്തിൽ വേണമെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചാൽ ചിലപ്പോൾ ഒരു മാർക്കിനോ ചോദിച്ചേക്കാം ഓക്കെ ദെൻ ഇത്രയും കാര്യങ്ങളാണ് അവിടെ പഠിക്കാനുള്ളത് ഇനി കറന്റ് അഫേഴ്സിനെ കുറിച്ച് കൂടെ പറയാം കറണ്ട് അഫേഴ്സ് എല്ലാവരുടെ സ്വപ്നമാണ് കാരണം എൽ പി യു പിക്ക് എന്ത് കറണ്ട് അഫേഴ്സ് ഇവിടെ നിന്ന് കറക്റ്റ് ഏതാ പഠിക്കേണ്ടത് എങ്ങനെയാ പഠിക്കേണ്ടത് ഒരൈഡിയ ഇല്ല സബ്ജക്റ്റ് വൈസ് ചോദ്യങ്ങൾ വരുമ്പോൾ കുറച്ച് നല്ല പഴക്കമുള്ള ചോദ്യങ്ങൾ വരും കാണാൻ നിങ്ങൾക്ക് നിങ്ങൾ നോക്കിയോ ഭരണ എന്താണ് നമ്മുടെ പിരിയോഡിക് ടാബിൾ പിരിയോഡിക് ടാബിളിന്റെ നൂറ്റമ്പതാം വാർഷിക രണ്ടായിരത്തി പത്തൊമ്പതിൽ അല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നൂറ്റമ്പതാം വാർഷികം അത് കെമിസ്ട്രിയിൽ ഇപ്പോഴും കറക്റ്റ് അഫേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തിനാലായില്ലേ എന്നാൽ ഇപ്പോഴും കറണ്ട് അഫേഴ്സ് ആയിരിക്കും ഓക്കെ ആ രീതിയിൽ വൈകെ സത്യാഗ്രഹ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ് വർഷം അപ്പോൾ ആ രീതിയിലുള്ള കറണ്ട് ബേഴ്സുകൾക്ക് നല്ല പ്രാധാന്യമുണ്ട് ഉണ്ട് സബ്ജക്ട് വൈസ് ദൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കറണ്ട് ബേഴ്സ് നൊബൈൽ സമ്മാനമാണ് ഒരു പക്ഷേ മൊത്തം കറണ്ട് ബേഴ്സ് ചോദ്യങ്ങളിൽ സോഷ്യൽ സയൻസ് ബേസിക് സയൻസ് ചോദ്യങ്ങളിൽ ഒന്നിൽ കൂടുതൽ വന്നേക്കാവുന്ന ഒരു രീതിയാണ് നൊബൽ സമ്മാനം രണ്ടായിരത്തി ഇരുപത്തി രണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നും നന്നായിട്ട് നോക്കുക ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലാണല്ലോ ഇത് ഇപ്പം നടക്കുന്ന പരീക്ഷയിൽ ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്നിനാണ് പ്രാധാന്യം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ ഒന്ന് റീകോൾ ചെയ്ത് കൂടി ചെയ്യാം ഓക്കെ പ്രാധാന്യം ഇരുപത്തി മൂന്നിനാണ് ഏറ്റവും പ്രാധാന്യം ഓക്കെ നോബൽ സമ്മാനം വ്യത്യസ്ത മേഖലകൾ ആർക്കെ കിട്ടി എന്ത് വിഷയത്തിന് കിട്ടി ഏത് രാജ്യക്കാരാണ് എന്താണ് കണ്ടുപിടുത്തം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വിഷയ മേഖലകളായിട്ട് ബന്ധപ്പെട്ട് അത് ചോദ്യം വരാം ദൻ കോവിഡ് കോവിഡ് ഇപ്പോഴും സബ്ജക്ട് വൈസ് പരീക്ഷകളിൽ കർണഫേഴ്സ് ആയിട്ട് നിലകൊള്ളും അതുകൊണ്ട് കോവിഡിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്സുകളും കാര്യങ്ങളും വാക്സിനുകളൊക്കെയാണല്ലൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ ദൻ ബഹിരാകാശ ഗവേഷണ മേഖല ഉറപ്പായിട്ടും ഈ മേഖലയിൽ നിന്ന് കർണഫേഴ്സ് ചോദ്യം ഒരു ചോദ്യമെങ്കിലും മിനിമം ഉണ്ടായിരിക്കും ഉറപ്പായി ഷുവർ ദെൻ വിദ്യാഭ്യാസം ഏറ്റവും അടുത്ത കാലത്തുണ്ടായിരുന്നായിട്ടുള്ള പുരോഗതികൾ കാര്യങ്ങൾ മാത്രം നോക്കുക ദെൻ വിദ്യാഭ്യാസ മേഖല ഏറ്റവും അടുത്ത കാലത്താണ് പരീക്ഷയുടെ മൂന്നാല് മാസം മുന്നേ ഉള്ളത് നമുക്ക് ആവശ്യമില്ല അതിൻ്റെ പിറകിലോട്ടുള്ളതാണ് നമുക്ക് വേണ്ടത് വിദ്യാഭ്യാസ മേഖല കറണ്ട് അപ്പേഴ്സിന് പ്രാധാന്യമുണ്ട് വിദ്യാഭ്യാസ മേഖലയിലുള്ള പുരോഗതികൾ പുതിയ സ്കീമുകൾ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക ദെ ഞാനിപ്പോൾ പറഞ്ഞു ഈ ടൈപ്പ് കറണ്ട് അപ്പേഴ്സ് നൂറ്റി അൻപതാം വാർഷികം നൂറാം വാർഷികം അമ്പതാം വാർഷികം അങ്ങനെയുള്ള നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പിന്നെ കേരള സർക്കാരിൻ്റെ മന്ത്രിസഭ ഓരോ മന്ത്രി മന്ത്രിമാരും വകുപ്പുകളും അല്ലെ സ്പീക്കർ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ പ്രധാന പദ്ധതികള് പുതിയതായിട്ട് അവതരിപ്പിച്ച പദ്ധതികളും അതേപോലെ തന്നെ എന്താണ് നവകേരള മിഷനിലെ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അത് അറിഞ്ഞിരിക്കുക ദറ്റ് സുപ്രധാന പദവികളും നിയമനങ്ങളും കേരളത്തിലും ഇന്ത്യയിലുമായിട്ടുള്ള ഏറ്റവും പ്രധാന പദവികളും അത് വഹിക്കുന്ന ആളുകൾ അതിൽ പ്രത്യേകിച്ച് അടുത്തു മാറിയ കേസുകളൊക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കുക പിന്നെ ദ്രവ്യത്തിൻ്റെ അവസ്ഥകളിൽ പുതിയതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള കുറേ അവസ്ഥകളുണ്ട് അല്ലെ ആ അവസ്ഥകൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക ദ പീറ്റർ ഹിക്സ് അല്ലെ പീറ്റർ ഹിക്സുമായിട്ട് ബന്ധപ്പെട്ട് എക്സ് ബോസോൺ അങ്ങനെയുള്ള കാര്യങ്ങൾ ബോസോണുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കറണ്ട് അഫേഴ്സ് സാധനങ്ങൾ അപ്പോൾ ഇത്രയും കറന്റ് അഫേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളായിട്ട് വെക്കുന്നു അപ്പോൾ ഇവിടെ ഒന്നും എന്തെങ്കിലും മാർക്ക് നിങ്ങൾക്ക് കൊയ്തെടുക്കാൻ പറ്റും അപ്പോ ഒന്നുമല്ലാത്ത നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ജോലി കിട്ടാവുന്ന ഒരു റാങ്കിലേക്ക് പോകാനും ഈ ദിവസങ്ങളിൽ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ഉപയോഗിച്ച് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നടക്കും ഇനി എന്തെങ്കിലും ആയിട്ടുള്ളത് നിങ്ങൾക്ക് പെർഫെക്ഷനിലേക്ക് എത്തി ആദ്യ റാങ്കുകളിലേക്ക് എത്താനും ഈ റിവിഷൻ അതായത് ഈ ഏരിയകൾ നന്നായിട്ട് റിവിഷൻ ചെയ്യുകയും അതൊപ്പം അതോടൊപ്പം ഞാൻ അവസാനം പറഞ്ഞിരിക്കുന്ന ആ ചാപ്റ്ററുകൾ പ്രത്യേകം പഠിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആദ്യ റാങ്കുകളിലേക്ക് എത്താനും പറ്റും അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്നും അതിൽ ഒരു പങ്കാളിയായി എന്നുള്ള ഒരു സായുജ്യം അടഞ്ഞുകൊണ്ട് അതിൽ അഭിമാനിക്കാനും സന്തോഷിക്കാനും എനിക്കും സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ബൈ